ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. പുതുതായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അതിനുശേഷം ഈ വീഡിയോ നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആയതാണെന്ന് തോന്നുകയാണെങ്കിൽ ഇത് എല്ലാവർക്കും ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. പ്രഗ്നൻസി പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏതൊരു സ്ത്രീകളെ സംബന്ധിച്ചും കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉള്ള ഒരു ടൈമായിരിക്കും, പ്രത്യേകിച്ച് ആദ്യമായിട്ട് പ്രഗ്നൻ്റ് ആവുന്നവരിൽ. അപ്പോൾ മെയിനായിട്ട് അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അഡ്വൈസുകൾ നമുക്ക് ഒരുപാട് സ്ഥലത്തുനിന്നും ഈ സമയത്ത് നമുക്ക് കിട്ടും. ഇപ്പോൾ മുതിർന്നവരിൽ നിന്നാകട്ടെ, നമ്മുടെ ഫ്രണ്ട്സിൽ നിന്നാവട്ടെ, കൊളീഗ്സിൽ നിന്നാവട്ടെ, ഒരുപാട് അഡ്വൈസുകൾ കിട്ടും. ഇപ്പോൾ ഏതൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം, ഏതൊക്കെ ഭക്ഷണങ്ങൾ കഴിച്ചുകൂടാ, എങ്ങനെയൊക്കെ കിടക്കാം, നടക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അഡ്വൈസുകൾ കിട്ടും. അപ്പോൾ ഈ ഒരു സെക്ഷൻ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് കറക്റ്റായിട്ടുള്ള ഇൻഫോർമേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ്. ഇപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു സെക്ഷൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ പാർട്ടിൽ മെയിനായിട്ടും ഏതൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കുന്നത് നല്ലത് പ്രഗ്നൻസി പീരീഡിൽ എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ആമുഖം എന്നുള്ളൊരു സെക്ഷനിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ജനറലൈസ് ചെയ്ത് കുറച്ച് ഇൻഫോർമേഷൻസ് ആണ്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മൾ സാധാരണയായിട്ട് എല്ലാവരും 3 നേരം കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കുന്നവരാണ്. ഇപ്പോൾ ചിലരാണെന്നുണ്ടെങ്കിൽ 3 നേരം കഴിക്കുന്നതിൽ ചില സമയത്ത് ഭയങ്കര ബൾക്കായിട്ട് ഭക്ഷണം കഴിക്കുന്നവരായിരിക്കും. അപ്പോൾ പ്രഗ്നൻസി പീരീഡിൽ നമ്മളോട് ഡോക്ടേഴ്സൊക്കെ പറയുന്ന ഒരു കാര്യമാണ് ബൾക്കായിട്ട് ഭക്ഷണം കഴിക്കരുത് എന്നുള്ളത്. ബൾക്കായിട്ട് കഴിക്കുന്നതിന് പകരം ആ 3 നേരത്തെ ഭക്ഷണത്തിന് 5 ആയിട്ട് നമ്മൾ കഴിക്കുക. അപ്പോൾ അതാണ് ഈ ആമുഖത്തിൽ ഫസ്റ്റായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഒറ്റയടിക്ക് ഒരുപാട് ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കി 3 തവണയോ മറ്റോ കഴിക്കുന്നതിനെ 5 ആയി 6 തവണകളാക്കി മാറ്റി കഴിക്കുക. അപ്പോൾ ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി അധികം നമ്മുടെ ഉള്ളിൽ എത്തുകയും ചെയ്യും. ബൾക്കായിട്ട് ഭക്ഷണം എത്തുന്നതുകൊണ്ടുള്ള അസ്വസ്ഥതകളൊന്നും നമുക്ക് ഉണ്ടാവുകയില്ല. മാത്രമല്ല വെള്ളം കുടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം തൊട്ട് ലാസ്റ്റ് വരെ പ്രഗ്നൻസിയിൽ ഏറ്റവും കൂടുതൽ നല്ലൊരു കാര്യമാണ്. വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി നമ്മളുടെ ശരീരത്തിൽ വളരെയധികം ആവശ്യമുള്ള ഒരു ടൈം പീരീഡാണിത്. അതുപോലെ അമിതമായ ചൂടോ എരിവോ മധുരോ ഉപ്പോ കൂട്ടിയുള്ള ഭക്ഷണം കഴിക്കൽ കുറയ്ക്കുന്നതാണ് മാക്സിമം നല്ലത് ഈ ടൈമിൽ. പിന്നെ പ്രഷർ ഷുഗർ പോലുള്ള പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ എപ്പോഴും ഡോക്ടറുടെ അഡ്വൈസുകൾ മാത്രം സ്വീകരിക്കുകയാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ബ്ലഡ് പ്രഷർ കൂടുതലുള്ളവരാണെങ്കിൽ അച്ചാറുകൾ, പപ്പടം എന്നിവ പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയായിരിക്കും ഏറ്റവും അധികം നല്ലത്. അപ്പോൾ നമുക്ക് നമ്മളുടെ കണ്ടൻറ്റിലേക്ക് കടക്കാം. ഏതൊക്കെയാണ് പ്രഗ്നൻസി ടൈമിൽ കഴിച്ചിരിക്കേണ്ട ഭക്ഷണങ്ങൾ? അപ്പോൾ ആദ്യമായിട്ട് നമ്മളിവിടെ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാൽ, ചീസ്, തൈര് പോലെയുള്ള ഡയറി പ്രോഡക്ട്സ്. അപ്പോൾ നമ്മൾ പ്രഗ്നൻ്റ് ആയിട്ട് ഫസ്റ്റ് ടൈം ഡോക്ടർ കൺസൾട്ട് ചെയ്യുന്ന ടൈം തൊട്ടേ ഡോക്ടർ നമ്മളെ അഡ്വൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഡെയിലി 1 ഗ്ലാസ് അല്ലെങ്കിൽ 2 ഗ്ലാസ് പാൽ മസ്റ്റ് ആയിട്ടും കുടിക്കണം എന്നുള്ളത്. അപ്പോൾ മെയിനായിട്ട് ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാൽ പോലുള്ള ഡയറി പ്രോഡക്ട്സിൽ വളരെയധികം കാൽഷ്യം, പ്രോട്ടീൻ, വൈറ്റമിൻ ഡി, ഫോളിക് ആസിഡ്, അതുപോലെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്, ഇതൊക്കെ നന്നായിട്ട് അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ വളരെയധികം ആവശ്യമുള്ളൊരു സമയമാണ് നമുക്ക് പ്രഗ്നൻസി പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് കഴിക്കുന്നത് മൂലം ഈ വക ഐറ്റംസിൻ്റെ ഒക്കെ പ്രസൻസ് നമ്മുടെ ശരീരത്തിലേക്ക് നന്നായിട്ട് കിട്ടും. അതുകൊണ്ടാണ് ഡെയിലി പാൽ കുടിക്കണം എന്ന് പറയുന്നത്. അതുപോലെ പാല് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പച്ച പാല് കുടിക്കാതിരിക്കുക പ്രഗ്നൻസി ടൈമിൽ. എപ്പോഴും നന്നായിട്ട് തിളപ്പിച്ച പാല് മാത്രം കുടിക്കുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബാക്ടീരിയ കണ്ടൻസ് ഒക്കെ ഒരുപാട് അടങ്ങിയിരിക്കും പച്ച പാല് കുടിക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മുടെ ശരീരത്തിലെത്തും. അപ്പോൾ അത് ഒരുപാട് പ്രോബ്ലംസിലേക്ക് ലീഡ് ചെയ്യും. ഈ സോഫ്റ്റ് ചീസ് പോലുള്ള ഐറ്റംസിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽഡായിട്ട് കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ എന്നുള്ളൊരു സെക്ഷനിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കഴിച്ചിരിക്കേണ്ട ഭക്ഷണങ്ങളെക്കുറിച്ചാണ്. അടുത്തതായിട്ട് പറയുന്നത് ഇലവർഗ്ഗങ്ങൾ, ബീൻസ്, പയറുവർഗ്ഗങ്ങൾ. അപ്പോൾ നമുക്കറിയാം പ്രഗ്നൻ്റ് ആവുന്നതിന് മുൻപേ തൊട്ട് നമ്മൾ കഴിക്കുന്നത് നല്ലതായിട്ടുള്ള ഒരു ടാബ്ലറ്റാണ് ഈ ഫോളിക് ആസിഡ് ടാബ്ലറ്റ്സ്. ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ട് നമ്മൾ ഡോക്ടർ കാണുമ്പോൾ ഡോക്ടർ നമുക്ക് ചെല്ലുമ്പോൾ തന്നെ ആദ്യം എഴുതി തരുന്ന ഒരു ടാബ്ലറ്റാണ് ഫോളിക് ആസിഡ്. അപ്പോൾ ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഗ്നൻ്റ് ആവണേന് 2-3 മാസം മുമ്പേ തൊട്ട് നമ്മൾ കഴിച്ചു തുടങ്ങുകയാണെങ്കിൽ അത് അത്രയും നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഫോളിക് ആസിഡ് കണ്ടൻറ്റ് നമുക്ക് നമ്മളുടെ നേച്ചുറലായിട്ടുള്ള നമ്മുടെ ഫുഡ് ഐറ്റംസിൽ നിന്ന് തന്നെ കിട്ടുന്ന ഒരു കണ്ടൻറ്റാണ്. അപ്പോൾ മെയിനായിട്ട് ഈ ഇലവർഗ്ഗങ്ങൾ, ബീൻസ്, പയറുവർഗ്ഗങ്ങളെല്ലാം നമുക്ക് ഫോളിക് ആസിഡ് ഒരുപാട് പ്രദാനം ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇത് കിട്ടാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഐറ്റംസാണ്. ഇപ്പോൾ ചീരയായാലും അതുപോലെ പയറായാലും മുരിങ്ങയില എല്ലാതും നമുക്ക് ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസാണ്. അപ്പോൾ ഇപ്പോൾ മുരിങ്ങയിലയുടെ കാര്യം പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലർക്കത് വയറിന് പിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ആ സമയത്ത് ചിലപ്പോൾ ലൂസ് മോഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ മുരിങ്ങയിലൊക്കെ കഴിക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കുറച്ചായിട്ട് കഴിച്ച് നോക്കാതെ നമുക്ക് വയറിന് പിടിക്കും എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി കഴിക്കുക.
പിന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മുടെ ബ്രൊക്കോളി എന്ന് പറയുന്നത്. ബ്രൊക്കോളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ നമ്മുടെ കോളിഫ്ലവറിൻ്റെ ഒരു ഗ്രീൻ കളറുള്ളൊരു സംഭവം, അതാണ് ബ്രൊക്കോളി. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ബാർലി, ബ്രൗൺ റൈസ്, പാസ്ത, ഓട്സ്. ഇത് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവ കാർബോഹൈഡ്രേറ്റ്, ഫൈബർ, വിറ്റാമിൻ ബി കോംപ്ലക്സ്, അയൺ, മഗ്നീഷ്യം, സെലീനിയം ഇതെല്ലാം പ്രദാനം ചെയ്യുന്ന ഐറ്റംസാണ് ഈ ബാർലി, ബ്രൗൺ റൈസ്, പാസ്ത, ഓട്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അത് കഴിക്കുന്നത് നല്ലതാന്ന് പറയുന്നത്. അടുത്തതായിട്ട് വേറെ ഒന്നല്ല, എഗ്ഗ് തന്നെ. അപ്പോൾ ഡോക്ടേഴ്സ് നമ്മളോട് പാലിൻ്റെ ഒപ്പം ഡെയിലി കഴിക്കാൻ പറയുന്നൊരു സാധനമാണ് മുട്ട. നാടൻ മുട്ട കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ മുട്ടയിൽ നമുക്കറിയാം പ്രോട്ടീൻ കണ്ടൻറ്റ് വളരെയധികം ഉള്ളൊരു ഐറ്റമാണ് മുട്ട എന്ന് പറയുന്നത്. എഗ്ഗ് വൈറ്റിലൊക്കെ വളരെയധികം പ്രോട്ടീൻസ് ഉള്ളതാണ്. ഈ എഗ്ഗ് നമുക്ക് ഒരുപാട് പ്രോട്ടീൻസ് മാത്രമല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, പ്ലസ് ഒരുപാട് വൈറ്റമിൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ വൈറ്റമിൻ ഡി, എ, ബി ടു, ബി ഫൈവ്, ബി സിക്സ്, ബി ട്വൽവ്, ഇ, കെ, അതുപോലെ ഫോസ്ഫറസ്, സെലീനിയം, കാൽഷ്യം, സിങ്ക്, അങ്ങനെ ഒരുപാട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഈ എഗ്ഗ് എന്ന് പറയുന്നത്. മുട്ട കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നന്നായി വേവിച്ചതിന് ശേഷം മാത്രം കഴിക്കുക. അപ്പം മിക്കവർക്കും ബുൾസൈ ആയിരിക്കും ഇഷ്ടം, വാട്ടി കഴിക്കാനായിട്ട് ആയിരിക്കും ഇഷ്ടം. അപ്പോൾ എപ്പോഴും ഫുള്ള് വേവിച്ച് കഴിക്കുകയായിരിക്കും എപ്പോഴും നല്ലത്. ഇപ്പോൾ പുഴുങ്ങി കഴിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കി കഴിക്കുക, അതൊക്കെയാണ് എപ്പോഴും നല്ലത്. കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ബാക്ടീരിയ കണ്ടൻസ് അതിൽ ഉണ്ടാവാനും നമ്മുടെ ശരീരത്തിലെത്താനും ഒക്കെ കാരണമായിരിക്കും. അപ്പോൾ എപ്പോഴും മുട്ട ഫുൾ ബോയിൽഡ് ആയിട്ട് തന്നെ കഴിക്കുക. അടുത്ത സെക്ഷനായിട്ട് നമ്മൾ പറയുന്നതാണ് ഫ്രൂട്ട്സ്. എല്ലാവർക്കും അറിയാം ഏതൊക്കെയാണ് മെയിൻലി നല്ല ഫ്രൂട്ട്സ് എന്നൊക്കെ എല്ലാവർക്കും അറിയണ കാര്യമാണ്. എന്നാലും ഞാൻ പറയുകയാണ്, ഫ്രൂട്ട്സിൽ ഏറ്റവും മെയിനായിട്ട് നമ്മൾ പറയേണ്ട കാര്യമാണ് അവക്കാഡോസ്. അവക്കാഡോസ് വളരെ നല്ലതാണ് കഴിക്കാനായിട്ട്. നാട്ടിലൊക്കെ നമുക്ക് ചിലപ്പോൾ കിട്ടൽ കുറവായിരിക്കും, എന്നാലും കിട്ടുകയാണെങ്കിൽ കഴിക്കുകയാണെങ്കിൽ അത്രയും നല്ലൊരു ഐറ്റമാണ് അവക്കാഡോസ് ഈ ടൈമിൽ. അതുപോലെ നേന്ത്രപ്പഴം, ആപ്പിള്, സ്ട്രോബെറീസ്, പേരയ്ക്ക, ഇതൊക്കെ വളരെ നല്ലതാണ് ഈ ടൈമിൽ. ഇപ്പോൾ ബെറീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ സ്ട്രോബെറി മാത്രമല്ല ഒരുപാട് ബെറീസ് ഉണ്ട്. ഇപ്പോൾ റെസിബെറി, ബ്ലാക്ക് ബെറി, ബ്ലൂബെറി എന്ന് പറഞ്ഞൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ബെറീസ് ഉണ്ട്. അപ്പോൾ ആ എല്ലാ ബെറീസും പ്രഗ്നൻസി ടൈമിൽ നമുക്ക് വളരെ നല്ലതാണ് ശരിക്കും. അതുപോലെ തന്നെ ഓറഞ്ചസ്, ശരിക്കും ഓറഞ്ചൊക്കെ ഒരുപാട് വിഷടിച്ച് വരുന്നതാണെന്നാണ് പറയണത്. അപ്പോൾ ശരിക്കും ഓറഞ്ചിൽ കണ്ടൻറ്റൊക്കെ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻസാണ് അടങ്ങിയിരിക്കുന്നത്. അതുപോലെ പേരയ്ക്കൊക്കെ നമ്മുടെ നാട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളല്ലേ. അപ്പോൾ അതൊക്കെ കഴിച്ചിരിക്കുന്നത് നല്ലതാണ് ഈ സമയത്ത്. മെയിനായിട്ട് എല്ലാ ഫ്രൂട്ട്സും നല്ലതാണ്, മെയിനായിട്ട് നമ്മൾ എടുത്തു പറയുന്നത് ഈ കുറച്ച് ഫ്രൂട്ട്സാണ്. ഇപ്പോൾ അവക്കാഡോസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് മെയിനായിട്ടും എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും, എല്ലാവർക്കും ഉണ്ടാവില്ല മേ ബി ചിലവർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യമായിരിക്കും, കോൺസ്റ്റിറ്റേഷൻ. അപ്പോൾ ഈ ടൈമിൽ വയറിനുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഓക്കെ ആവാനായിട്ട് ബെസ്റ്റ് ഒരു ഐറ്റമാണ് ഈ അവക്കാഡോ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത സെക്ഷനിൽ നമ്മൾ പറയുന്നത് പച്ചക്കറികളാണ്, വെജിറ്റബിൾസ് തന്നെ. അപ്പോൾ വെജിറ്റബിൾസിൽ ഏറ്റവും ആദ്യം എടുത്ത് പറയാവുന്നത് നമ്മുടെ ബ്രൊക്കോളി തന്നെയാണ്. ഞാൻ ഇലവർഗ്ഗങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രൊക്കോളിനെ കുറിച്ച്, നമ്മുടെ കോളിഫ്ലവറിൻ്റെ ഗ്രീൻ കളർ. അത് കഴിക്കുകയാണെങ്കിൽ വളരെയധികം നല്ലതാണ് ഈ സമയത്ത്. അതുപോലെ തന്നെ നമ്മളുടെ വഴുതനങ്ങ, ക്യാരറ്റ്, മത്തങ്ങ, തക്കാളി, മുരിങ്ങക്കായ്, ഇതൊക്കെ നല്ലതാണ്. എല്ലാ വെജിറ്റബിൾസും നല്ലതാണ് കേട്ടോ ശരിക്കും. പക്ഷേ ഇതൊക്കെ എടുത്തു പറയാവുന്ന ഗുണങ്ങളുള്ള പച്ചക്കറികളാണ് ഇപ്പോൾ ഇവിടെ മെയിനായിട്ട് നമ്മൾ ഇതിൽ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ചോളം ഈ സമയത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ മധുരക്കിഴങ്ങ്, ഇപ്പോൾ മധുരക്കിഴങ്ങൊക്കെ കഴിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൈറോയിഡുള്ളവർ അതൊക്കെ കഴിക്കാതിരിക്കുമായിരിക്കും നല്ലത്. ഈ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ തൈറോയിഡുള്ളവർ കഴിക്കാതിരിക്കുമായിരിക്കും എപ്പോഴും നല്ലത്. എന്നുവെച്ചാൽ ഇപ്പോൾ പ്രഗ്നൻസി ടൈമിൽ ചിലർക്ക് പുതുതായിട്ട് തൈറോയിഡ് വന്നു ചേരും, ചിലർക്ക് ആദ്യമേ ഉള്ളവരുണ്ടാകും. അപ്പോൾ മെയിനായിട്ടും അങ്ങനെയുള്ളവർ മധുരക്കിഴങ്ങ് പോലുള്ള കിഴങ്ങ് ഐറ്റംസ് ഒഴിവാക്കുകയായിരിക്കും നല്ലത്. അതുപോലെ തന്നെ പച്ചക്കറിയുടെ കാറ്റഗറി നമുക്ക് പറയാവുന്ന മറ്റൊരു ഐറ്റമാണ് നമ്മുടെ ക്യാപ്സിക്കം അഥവാ ബെൽ പെപ്പർ. ഇപ്പോൾ എല്ലാവർക്കും പരിചയം ഉണ്ടാവും ക്യാപ്സിക്കം. ഇപ്പോൾ ക്യാപ്സിക്കം പല കളറിൽ അവൈലബിൾ ആണ്, കാണാൻ നല്ല ഭംഗിയുമാണ്. ശരിക്കും റെഡ്, യെല്ലോ, ഓറഞ്ച്, ഗ്രീൻ ഒക്കെ ക്യാപ്സിക്കംസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ മെയിനായിട്ടും റെഡ് ക്യാപ്സിക്കം ആണ് ഏറ്റവും സൂപ്പർ എന്നാണ് പറയണത്. ക്യാപ്സിക്കം മെയിനായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യണത് വൈറ്റമിൻ സി ആണ്. അപ്പോൾ ഈ ഓറഞ്ച് ക്യാപ്സിക്കത്തിലൊക്കെ അടങ്ങിയിരിക്കുന്നതിനേക്കാളും ട്രിപ്പിൾ വൈറ്റമിൻ സി ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് റെഡ് ക്യാപ്സിക്കത്തിൽ. അപ്പോൾ ഈ വക ന്യൂട്രിയൻസ് നമ്മളുടെ പ്രഗ്നൻസി ടൈമിലുള്ള ഇമ്മ്യൂൺ സിസ്റ്റത്തിന് വളരെയധികം എഫക്റ്റ് ചെയ്യും, വളരെയധികം ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല നമ്മളുടെ കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും വളരെയധികം സപ്പോർട്ട് ചെയ്യും. അടുത്തതായിട്ട് പറയുന്നതാണ് നട്ട്സ് ആൻഡ് ഡ്രൈഡ് ഫ്രൂട്ട്സ്. ഇപ്പോൾ നട്ട്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഏതൊക്കെ മെയിൻ നട്ട്സ് എന്നുള്ളത്. കാഷ്യൂസ്, ആൽമണ്ട്സ്, ഹസൽ നട്ട്സ്, അങ്ങനെ ഒരുപാട് നട്ട്സ് ഉണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ മത്തങ്ങയുടെ കുരു, അതുപോലെ ഓരോ നട്ട്സും നമുക്ക് ഈ ടൈമിൽ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ ഡ്രൈഡ് ഫ്രൂട്ട്സ്, ഇപ്പോൾ ഉണക്കമുന്തിരി, ഈത്തപ്പഴം, അതുപോലെയുള്ള എല്ലാതും നമുക്ക് നല്ലതാണ്. അപ്പോൾ
സാധാരണയായിട്ട് ഈത്തപ്പഴം ആദ്യത്തെ 3 മാസങ്ങളിൽ ഒഴിവാക്കുകയാണ് നല്ലതെന്നാണ് ഡോക്ടേഴ്സൊക്കെ പറയാറുള്ളത്. അതുപോലെ തന്നെ ബദാം ആയാലും നമ്മുടെ ശരീരത്തിൽ ചൂട് കൂട്ടുന്ന ഐറ്റാണെന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. അപ്പോൾ ബദാമും ഈത്തപ്പഴവും 3 മാസത്തിന് ശേഷം കഴിച്ചു തുടങ്ങുകയാണ് നല്ലതെന്നാണ് ഒരു ഇൻഫർമേഷൻ നമുക്കുള്ളത്. അടുത്തതായിട്ട് പറയുന്നതാണ് ചെറുമത്സ്യങ്ങൾ. അപ്പോൾ മത്സ്യങ്ങൾ നമുക്കറിയാം, നമുക്ക് ചെറുമത്സ്യങ്ങൾ മെയിനായിട്ട് നമുക്ക് കാൽഷ്യം ഒക്കെ കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മീനുകൾ കഴിക്കുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുമീനുകൾ കൂടുതൽ കഴിക്കുക. അതുപോലെ ഈ സീ ഫുഡ് ശരിക്കും മെർക്കുറി കണ്ടൻറ്റ് അധികമായിട്ടുള്ള മത്സ്യങ്ങളായിരിക്കും. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിന് വേഴ്സ്റ്റായിട്ട് എഫക്റ്റ് ചെയ്യും നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിൽ. അതുകൊണ്ട് തന്നെ മെർക്കുറി കണ്ടൻറ്റ് അധികമായിട്ടുള്ള സ്രാവ്, സാൽമൺ, ട്യൂണ, നെയ്മീനുകൾ, കക്ക, കല്ലുമക്കായി, ഞണ്ട് അങ്ങനെയുള്ള മീനുകളൊക്കെ ഒഴിവാക്കുകയാണ് നല്ലത്. ഇപ്പോൾ കല്ലുമ്മക്കായും കക്കയൊക്കെ ചിലവർക്ക് നോർമലി ഉള്ള ആൾക്കാർക്ക് തന്നെ ചിലപ്പോൾ ശരീരത്തിന് പിടിക്കില്ല, അവർക്ക് ഫുഡ് പോയ്സൺ ഒക്കെ ആവാറുള്ള ഐറ്റമാണ്. അപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിൽ പ്രത്യേകിച്ചും ആ വക ഐറ്റംസ് കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയാണ് നല്ലത്. അടുത്തതായിട്ട് പറയുന്നത് മാംസമാണ്. അപ്പോൾ മാംസത്തിൻ്റെ കാര്യം പറയുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും മുഴുവനായിട്ട് വേവിച്ച മാംസം മാത്രം കഴിക്കുക. അതുപോലെ തന്നെ പോർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക, അതൊട്ടും കഴിക്കാതിരിക്കുക പ്രഗ്നൻ്റ് ടൈമിൽ. പിന്നെ മാംസം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യണത് അയണാണ്. നമുക്കറിയാം 3 മാസം കഴിഞ്ഞാൽ തൊട്ട് നമുക്ക് ഡോക്ടേഴ്സ് അയൺ ടാബ്ലറ്റ്സ് ഒക്കെ എഴുതി തരാറുണ്ട്. അപ്പോൾ അയണിൻ്റെ കണ്ടൻറ് നമ്മുടെ ശരീരത്തിൽ കുറവാകുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ടയർഡ്നെസ് ഒക്കെ ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് മാംസം കഴിക്കണമെന്ന് പറയുന്നത്. മാംസം അയൺ കണ്ടൻറ് കൂടുതലായി നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്നു. അതുപോലെ തന്നെ ലിവർ എന്ന് പറയുന്നത് അതിൽ വളരെയധികം വിറ്റാമിൻ എ അടങ്ങിയിട്ടുണ്ട്, ഒരുപാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലിവർ കഴിക്കാതിരിക്കുകയാണ് ഈ ടൈമിൽ നല്ലത്. കാരണം ഓവറായിട്ടുള്ള വൈറ്റമിൻ എ കുട്ടിക്ക് ദോഷമായിട്ട് ബാധിക്കും. അപ്പോൾ മെയിനായിട്ട് നമ്മൾക്ക് നല്ലതായിട്ടുള്ള ഭക്ഷണങ്ങളെല്ലാം നമ്മളിപ്പോൾ ഇവിടെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അറിയാണ്ട് തന്നെ നമ്മളിപ്പോൾ അതിൽ പാടില്ലാത്ത ഭക്ഷണങ്ങൾ കഴിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പേടിക്കേണ്ടതൊന്നുമില്ല. നമ്മൾ എപ്പോഴും ഹെൽത്തി ആയിരിക്കാനും നമ്മൾ സേഫ് ആയിട്ടിരിക്കാനും വേണ്ടിയിട്ട് നമ്മൾ മുമ്പേ ഒരു കരുതലെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വല്ലതും ഒട്ടും പറ്റാത്ത ഫുഡുകൾ കഴിച്ചു പോയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ഡോക്ടറായിട്ട് അത് ഷെയർ ചെയ്യുക, അതിനൊരു പ്രശ്നവുമില്ല എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ അടുത്തതായിട്ട് കാണുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ ഇത് ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.